ഇതൊരു ഈസി തോരനാണ്, പടവലങ്ങ മത്തങ്ങ തോരൻ. അത് പടവലങ്ങ പണ്ട് ഞാനൊരു തോരൻ ഉണ്ടാക്കിയത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറ് മാസം മുന്നേ. അപ്പോൾ അതിന് ശേഷം മത്തങ്ങ, അതുപോലെ തന്നെ മത്തങ്ങയും ഈ ചക്കക്കുരുവും ചേർത്തിട്ടുള്ളൊരു അവിയലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ ഇപ്പോൾ വീഡിയോ എടുത്തിട്ട് കാണിക്കുകയാണിത്. ഇത് വളരെ രുചികരമായിട്ടുള്ളൊരു തോരനാണ്. കുറച്ച് തേങ്ങ കൂടുതൽ ചേർത്തേക്കുക, കാരണം അതിൻ്റെ ആ ഒരു മത്തങ്ങയ്ക്കും പടവലങ്ങയ്ക്കും ഒരു അവിയലിൻ്റെ ഒരു രുചി കൂടി വരുന്ന രീതിയിലുള്ള ഒരു തോരൻ. അതാണിത്, മത്തങ്ങ പടവലങ്ങ തോരൻ. വളരെ സുഖമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കി തീർക്കാവുന്ന ഒരു പരിപാടിയാണ്. മത്തങ്ങ പടവലങ്ങയോട് വേവിക്കുക. വേവിച്ചതിന് ശേഷം ഈ തേങ്ങ ചേർത്ത്, ഈ ഒതുക്കിയ മസാല ചേർത്ത് അങ്ങോട്ട് ഇറക്കുക. ഉപ്പും പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് യോജിപ്പിച്ചതിന് ശേഷം ഇറക്കുക, അത്രയേ ഉള്ളൂ. ആദ്യം ആ മസാല ഒന്ന് യോജിപ്പിച്ചെടുക്കാം, മസാല ഒന്ന് ഒതുക്കിയെടുക്കാം. ഇതാ പീര ഒതുക്കിയത്. ഇതിനകത്ത് പീര, ജീരകം, രണ്ട് നാല് ചുവന്നുള്ളി, നാല് പച്ചമുളക്, ഒരു തണ്ട് വേപ്പില, മഞ്ഞൾ, കുറച്ച് മഞ്ഞളും ചേർത്ത് ഒന്നിച്ച് അതങ്ങോട്ടേക്ക് ഒതുക്കിയെടുത്താണ്. അതിൽ മൂന്നിൽ രണ്ട് ഒതുക്കി ഒരു ഭാഗം അവസാനം മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഇത് വെന്ത് കഴിയുമ്പോൾ പച്ചക്കറിയിലേക്ക് ചേർക്കും. വെള്ളം ആവശ്യത്തിന് കുറച്ച് വെള്ളമുള്ളു, വെള്ളം ചൂടായി വരുന്നുണ്ട്. ഞാനകത്തേക്ക് ആദ്യം പടവലങ്ങ ഇടുകയാണ്. പടവലങ്ങയാണല്ലോ കുറച്ച് വേകാൻ ടൈം എടുക്കുക മത്തങ്ങയേക്കാൾ. അതൊന്ന് ഇട്ട് ഒന്ന് മൂടി വെക്കുന്നു. അത് കഴിഞ്ഞ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് വേകും, ഉടനെ തന്നെ മത്തങ്ങ ഇടും. പടവലങ്ങ ഏകദേശം തിളച്ച് വരുന്നു. ഇനി ഞാനകത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് മത്തങ്ങയും ചേർത്ത് വീണ്ടും മൂടി വെച്ച് വേവിക്കും. കാരണം മത്തങ്ങ മേളിൽ കിടന്നാൽ മതി. ഒന്ന് ഒന്ന് പരത്തിയിടുക, എന്നിട്ട് വീണ്ടും മൂടി വെച്ച് വേവിക്കുക. അപ്പോഴേക്കും ഇനി ചൂട് കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിച്ച് പെട്ടെന്ന് വെന്തുള്ളൂ, ആവിയിൽ വെന്തുള്ളൂ. അപ്പോൾ രണ്ടും വെന്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഒതുക്കിയ തേങ്ങ ചേർക്കുക. വേപ്പില ചേർക്കുക, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക. കഴിഞ്ഞു. ഇനി ഇനി കൂടി ചേർത്ത് കഴിഞ്ഞാൽ, ഒന്നിച്ച് കൂട്ടി കഴിഞ്ഞാൽ തോരൻ തയ്യാർ. എന്താ മത്തങ്ങ പടവലങ്ങ തോരൻ തയ്യാർ. നല്ല അടിപൊളി രുചിയായതിന്. നിങ്ങൾ ഒരിക്കലൊന്ന് ഉണ്ടാക്കി നോക്ക്. ഇതുപോലെ തന്നെ മത്തങ്ങയിൽ വേറെ പല സാധനങ്ങളും ചേർത്തിട്ട് ഉണ്ടാക്കാം. പണ്ട് ഞാനൊരിക്കലും മത്തങ്ങയും കായയും കൂടി ഒരെണ്ണം ഉണ്ടാക്കിയിട്ടായിരുന്നു. മത്തങ്ങയും പരിപ്പും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നൊന്ന് വീഡിയോ ഇല്ല, എല്ലാം ടെക്സ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് നമ്മുടെ സ്ഥിരമായിട്ട് പലപ്പോഴായിട്ട് നമ്മുടെ നാട്ടിൽ വീട്ടിലുണ്ടാക്കുന്നൊരു സംഭവമാണിത്. പ്രത്യേകിച്ച് പടവലങ്ങയെ വെച്ചിട്ട് ഇഷ്ടംപോലെ എന്ത് പച്ചക്കറികളും ഉണ്ടാക്കാം, ബീൻസ് അങ്ങനെയുള്ള പലതും. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.